എല്ലാവർക്കും സ്ട്രോബെറി ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഗീതു. തീ പോലും കത്തിക്കാതെ വളരെ എളുപ്പത്തിൽ ബ്രെഡ് കൊണ്ട് തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു പുഡിംഗ് റെസിപ്പിയാണ് ഇന്നത്തേത്. ട്രസ് ലെച്ചസ് കേക്ക്സ് ഒക്കെ തയ്യാറാക്കുന്ന രീതിയിലാണ് ഈ പുഡിംഗ് ഇന്നിവിടെ തയ്യാറാക്കുന്നത്. അതുകൊണ്ട് ഈ പുഡിങ്ങിനെ ട്രസ് ലെച്ചസ് പുഡിംഗ് എന്നാണ് ഞാൻ വിളിക്കുന്നത്. ഇൻസ്റ്റന്റ് ആയിട്ടൊരു ട്രസ് ലെച്ചസ് കേക്ക് നമുക്ക് തയ്യാറാക്കണമെങ്കിൽ ഈ രീതിയിൽ അങ്ങ് തയ്യാറാക്കിയാൽ മതി. നല്ല അടിപൊളി ടേസ്റ്റാണ് ഇതിന്. ആദ്യം തന്നെ ഇതിലേക്കുള്ള ബ്രെഡ് ഒന്ന് റെഡിയാക്കിയെടുക്കാം. ഈ ബ്രെഡിന്റെ കട്ടിയുള്ള സൈഡുകളെല്ലാം ഒന്ന് മുറിച്ചു മാറ്റാം. ഇതിലേക്ക് വേണ്ട ബ്രെഡിന്റെ എണ്ണം എന്ന് പറയുന്നത് നമ്മൾ ഇത് തയ്യാറാക്കാൻ എടുക്കുന്ന ബൗളിന്റെ അല്ലെങ്കിൽ ട്രേയുടെ സൈസ് പോലെ ഇരിക്കും. ഞാൻ ഇവിടെ ഈ ഒരു ചെറിയ ട്രേ ആണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് എനിക്കൊരു 8 ബ്രെഡ് മതി ഇത് തയ്യാറാക്കാൻ. അതുപോലെ തന്നെ എത്ര ലെയർ ബ്രെഡ് വേണമെന്നുള്ളത് നമ്മൾ എടുക്കുന്ന ബൗളിന്റെ ഹൈറ്റ് പോലെ ഇരിക്കും. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ബൗളിന് ചെറിയൊരു ഹൈറ്റേ ഉള്ളൂ, അതുകൊണ്ട് 2 ലെയർ ബ്രെഡ് മതി. അപ്പോൾ ഈ 2 ലെയറിനും കൂടെ എനിക്കിവിടെ 8 പീസ് ബ്രെഡ് മതി. അപ്പം നിങ്ങൾ എടുക്കുന്ന ബൗളിൻ്റെ സൈസ് അനുസരിച്ച് ആവശ്യത്തിനുള്ള ബ്രെഡ് മുറിച്ച് റെഡിയാക്കിയെടുക്കാം. ഇതുപോലെ എല്ലാ ബ്രെഡിൻ്റെ സൈഡ് ഭാഗങ്ങൾ കളഞ്ഞതിന് ശേഷം ആവശ്യാനുസരണം ഓരോ പീസുകളും ചെറിയ സൈസുകളായി കട്ട് ചെയ്തെടുക്കണം. അതായത് നമ്മൾ എടുത്തിരിക്കുന്ന ബൗളിൽ ഗ്യാപ്പ് ഒന്നും വരാതെ നമുക്ക് ഓരോ ലെയർ ഫില്ല് ചെയ്തെടുക്കണം. അപ്പോൾ അത് കറക്റ്റായിട്ട് കിട്ടാൻ ബൗളിനുള്ളിൽ വെച്ച് നോക്കി മുറിച്ചെടുത്താൽ മതി. ഈ ബാക്കി വന്നിരിക്കുന്ന ബ്രെഡ് കളയരുത്. ഇതുകൊണ്ട് നമ്മൾ വേറൊരു പുഡിംഗ് കൂടി തയ്യാറാക്കുന്നുണ്ട്. അതിൻ്റെ റെസിപ്പി മറ്റൊരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യാം. ഇനി ഇത് കുതിർത്തെടുക്കാനുള്ള പാലിൻ്റെ മിക്സ് റെഡിയാക്കാം. അതിനായി ഒരു ബൗളിലേക്ക് 1 കപ്പ് പാലെടുക്കുന്നു. ഞാനിവിടെ റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് എടുത്തിരിക്കുന്നത്. ചെറു ചൂടുള്ള പാലെടുത്താലും കുഴപ്പമില്ല. അപ്പം നമ്മൾ ഇതിൽ ഇനി കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുമ്പോൾ അത് വേഗത്തിൽ അലിഞ്ഞു കിട്ടും. ഇതിലേക്കുള്ള പാലിൻ്റെ അളവ് നമ്മൾ എടുക്കുന്ന ബൗളിൻ്റെ സൈസ് പോലെയാണ്. അപ്പം വലിയ ബൗളാണ് എടുക്കുന്നതെങ്കിൽ അതിൽ കൂടുതൽ ബ്രെഡും ഉള്ളു. അപ്പോൾ അത് കുതിർക്കാനായി കൂടുതൽ പാല് വേണ്ടി വരും. അപ്പോൾ മുന്നോട്ടുള്ള വീഡിയോയിൽ പാല് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് പാല് എത്ര അളവ് എടുക്കണം എന്നുള്ളത് തീരുമാനിക്കാൻ പറ്റും. ഇതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കാം. ഞാനൊരു 4 ടേബിൾ സ്പൂൺ ആണ് ചേർത്തിരിക്കുന്നത്. 1 കപ്പ് പാലിന് 4 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് എന്ന് പറയുന്ന ഒരു നോർമൽ മധുരമാണ്. അപ്പോൾ കൂടുതൽ മധുരം വേണ്ടവർ കൂടുതൽ അളവിൽ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കണം. പിന്നെ അതുമാത്രമല്ല, നമ്മൾ എടുക്കുന്ന ബ്രെഡിന്റെ മധുരം അനുസരിച്ച് കൂടി വേണം ഇതിൽ മധുരം ചേർക്കാൻ. നല്ല മധുരമുള്ള മിൽക്ക് ബ്രെഡ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരളവിൽ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്താൽ മതി. പിന്നെ ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഈ കണ്ടൻസ്ഡ് മിൽക്ക് ഹോം മെയ്ഡ് ആണ്. കണ്ടൻസ്ഡ് മിൽക്ക് നമുക്ക് 2 രീതിയിൽ തയ്യാറാക്കാം. പാലും പഞ്ചസാരയും ചേർത്ത് കുറുക്കിയെടുത്ത് തയ്യാറാക്കാം. അതിന്റെ വീഡിയോ നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ട്, കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കുക. ഇനി അതല്ലാതെ രണ്ടാമത് ഇൻസ്റ്റന്റ് ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മിൽക്ക് മെയ്ഡ് ഉണ്ട്. അത് തയ്യാറാക്കാൻ വെറും 5 മിനിറ്റ് മതി. അതിനപ്പോൾ പാൽപ്പൊടി യൂസ് ചെയ്താണ് നമ്മൾ അത് തയ്യാറാക്കുന്നത്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാമെന്ന് ഈ വീഡിയോയുടെ അവസാനം ഞാൻ കാണിക്കുന്നുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് ഹെവി ക്രീം ചേർക്കുവാണെങ്കിൽ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. ഞാൻ ചേർക്കുന്നില്ല. നിങ്ങൾ ചേർക്കുന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ ചേർത്താൽ മതി. ഇനി ഒരു നല്ല ഫ്ലേവറിന് വേണ്ടി ഇതിലേക്ക് 1/4 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കുന്നുണ്ട്. അത് ഓപ്ഷനിലാണ്, ഉണ്ടെങ്കിൽ ചേർക്കുക. ഇനി പുഡിംഗ് തയ്യാറാക്കുന്നത് ഒരു പിസ്ത ഫ്ലേവറിലാണ്. അതിനായിട്ട് കുറച്ച് പിസ്ത സിറപ്പ് റെഡിയാക്കണം. അപ്പം നിങ്ങളുടെ കയ്യിൽ പിസ്താഷ്യൂ എസൻസ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്താൽ മതി. ഞാനിവിടെ അതല്ല യൂസ് ചെയ്യുന്നത്. ഫ്രഷ് ആയിട്ടുള്ള പിസ്താഷ്യൂ യൂസ് ചെയ്ത് പിസ്ത സിറപ്പ് റെഡിയാക്കുവാണ്. അതിനായിട്ട് മിക്സിയുടെ ചെറിയ ബൗളിലേക്ക് പിസ്ത ഇട്ട് കൊടുക്കാം. ഇതൊരു 25 എണ്ണം ഉണ്ട്. ഇത് വേഗത്തിൽ അരഞ്ഞു കിട്ടാൻ വേണ്ടി 1/2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് അതിൻ്റെ തോടും തൊലിയും പൊളിച്ച് കളഞ്ഞെടുത്തിരിക്കുന്നതാണ്. ഇതിലേക്ക് 1/3 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർക്കാം. ഇനി ഇത് നന്നായിട്ട് അരച്ചെടുക്കാം. ആദ്യം വെള്ളം ചേർക്കാതെ ഒന്ന് അരച്ചെടുക്കണം. ഈ ഒരു രീതിയിൽ അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ പാല് ചേർത്ത് നല്ല ക്രീം പരുവത്തിൽ അരച്ചെടുക്കണം. അപ്പോൾ ഈ സമയത്ത് പാലിന് പകരം ഹെവി ക്രീം വേണമെങ്കിലും യൂസ് ചെയ്യാം. അതായത് ഇപ്പോൾ നന്നായിട്ട് അരച്ച് നല്ല ക്രീം പരുവത്തിൽ ആയിട്ടുണ്ട്. നമ്മുടെ പിസ്ത സിറപ്പ് റെഡിയായി. ഇതിൽ നിന്നും 1/2 ടേബിൾ സ്പൂൺ നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം ആ പാലിന് നല്ലൊരു പിസ്ത ഫ്ലേവർ വരും. ഇനി നമ്മുടെ ട്രേയില് 1st ലെയർ ബ്രെഡ് സെറ്റ് ചെയ്തെടുക്കാം. ഇതിനുള്ളിൽ ഗ്യാപ്പ് ഒട്ടും വരാത്ത രീതിയിൽ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്ത് ബ്രെഡിൻ്റെ 1st ലെയർ റെഡിയാക്കാം. ഇനി ഇതിന് മുകളിലായി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പാലൊഴിച്ചു കൊടുക്കാം. എല്ലാ ഭാഗവും നന്നായിട്ട് കുതിർന്ന് കിട്ടുന്ന അളവിൽ നമുക്ക് പാലൊഴിച്ചു കൊടുക്കാം. അപ്പോൾ 1st ലെയർ നന്നായിട്ട് കുതിരുന്ന രീതിയിൽ പാലൊഴിച്ചിട്ടുണ്ട്.
അടുത്ത ലെയറ് ബ്രെഡ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ മിൽക്കിൽ ഹെവി ക്രീമും കൂടെ ചേർക്കുകയാണെങ്കിൽ നല്ലൊരു റിച്ച് ഫീൽ ആയിരിക്കും, കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. ഇനി ഇതിന് മുകളിലായി ബാക്കിയിരിക്കുന്ന പാല് കൂടി ഒഴിച്ചു കൊടുക്കാം. എല്ലായിടം കുതിരുന്ന രീതിയിൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ മുഴുവൻ പാലും തീർന്നു, ഇനി പാലൊട്ടുമില്ല. ഇനി അടുത്തതായിട്ട് ഇതിൻ്റെ ടോപ്പിങ്ങിനുള്ള ക്രീം തയ്യാറാക്കാൻ പോവുകയാണ്. അപ്പോൾ ആ സമയത്ത് ഇത് നന്നായിട്ടൊന്ന് തണുത്ത് കിട്ടാൻ വേണ്ടി ഇതൊന്ന് കവർ ചെയ്ത് ഫ്രീസറിലേക്കോ ഫ്രിഡ്ജിലേക്കോ ഒന്ന് വെച്ച് കൊടുക്കാം. ക്രീം വിപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി ഒരു ബൗള് വേറൊരു ബൗളിൽ ഇറക്കി വെച്ചിട്ടുണ്ട്. അതിനിടയിൽ കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ടിട്ടുണ്ട്. സാധാരണ നമ്മൾ ക്രീം വിപ്പ് ചെയ്തെടുക്കുന്ന സമയത്ത് അതിനായിട്ട് ഉപയോഗിക്കുന്ന ബൗളും ബീറ്ററും ഒക്കെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാറുണ്ട്. ഞാനത് ഇന്നിവിടെ ചെയ്തിട്ടില്ല. ഇപ്പോൾ ചൂടുള്ള സമയമായതുകൊണ്ട് അതിന് പകരമായിട്ടാണ് ഈ രീതിയിൽ ഐസ് ക്യൂബ്സ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഈ രീതി ചെയ്യുവാണെങ്കിൽ ക്രീം പെട്ടെന്ന് വിപ്പ് ചെയ്തെടുക്കാം. ഒരു കപ്പ് ഹെവി വിപ്പിംഗ് ക്രീമാണ് എടുത്തിരിക്കുന്നത്. ഇത് ലോ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്ത് തുടങ്ങാം. ആദ്യത്തെ ഒരു മിനിറ്റ് ലോ സ്പീഡിൽ ബീറ്റ് ചെയ്യാം, അടുത്ത ഒരു മിനിറ്റ് അടുത്ത സ്പീഡിലിട്ട് ബീറ്റ് ചെയ്യാം. സോഫ്റ്റ് പീക്സ് വന്നു തുടങ്ങുമ്പോൾ ഇതിലേക്ക് 1/2 teaspoon വനില എസൻസും 2 tablespoon ഐസിങ് ഷുഗറും ചേർത്ത് കൊടുക്കാം. ഇനി സ്പീഡ് കൂട്ടിയിട്ട് ചെയ്യാം. നമ്മൾ ഈ പുഡിങ്ങിൽ ഒത്തിരി ഡിസൈൻ ഒന്നും ചെയ്യുന്നില്ല, അതുകൊണ്ട് ഒത്തിരി സ്റ്റിഫ് ആക്കാൻ വേണ്ടി കൂടുതൽ ബീറ്റ് ചെയ്യൊന്നും വേണ്ട. ഒരു മീഡിയം പീക്സ് വന്നാലും മതി. ഇതിപ്പോൾ അത്യാവശ്യം നന്നായിട്ട് സ്റ്റിഫായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ പിസ്താഷ്യൂ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 1-2 tablespoon വീതം കുറേശ്ശെയായി ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിനി ഒത്തിരി ഒന്നും ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ തയ്യാറാക്കിയ മുഴുവൻ പിസ്ത സിറപ്പും ചേർത്ത് കഴിഞ്ഞു. ഇതിനി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ ക്രീമിന് നല്ലൊരു പിസ്ത ഫ്ലേവർ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡിൻ്റെ മുകളിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എല്ലായിടത്തും ഈവനായിട്ട് എത്തുന്ന രീതിയിൽ ഒരു സ്പാറ്റിലയോ സ്പൂണോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്തൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇടയിലൂടെ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അതിലൂടെ പയ്യെ ഒന്ന് സ്പാറ്റിലി ഇറക്കി ക്രീം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇത് ചെയ്യാൻ ഒത്തിരി സമയമൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്യുക. ഒരു ലെയർ സെറ്റായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഗാർണിഷിങ്ങിന് വേണ്ടി ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്ത കുറച്ച് പിസ്താഷ്യൂ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ചോപ്പ് ചെയ്തെടുത്ത കുറച്ച് ബദാം കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് കവർ ചെയ്ത് തണുക്കാനായിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കാം. 3-4 hours വെച്ച് തണുപ്പിക്കാം, അതിൽ കൂടുതൽ വെച്ചാലും കുഴപ്പമില്ല. ഇനി ഇത് പെട്ടെന്ന് തണുത്ത് കിട്ടണമെങ്കിൽ 1-2 hours ഫ്രീസറിൽ വെച്ചാലും മതി. ഇതിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് നന്നായി തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതൊന്ന് മുറിച്ച് നോക്കാം. ഇതാ നല്ല അടിപൊളി ടേസ്റ്റിൽ ട്രസ് ലെച്ചസ് പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് അലിഞ്ഞ പോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ രീതിയല്ല നമ്മുടെ സാധാരണ പുഡിങ്ങിൻ്റെ കൂട്ട് ടെക്സ്ചറിൽ കുറച്ച് സോഫ്റ്റ് ആയിട്ടും എന്നാൽ കുറച്ച് കട്ടിയായിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ ഇത് ഫ്രിഡ്ജിൽ വെക്കുന്നതിന് പകരം ഫ്രീസറിൽ വെച്ചാൽ മതി. അതായത് ഇപ്പോൾ ഞാൻ അതിൽ നിന്ന് ഒരു പീസ് ഫ്രീസറിൽ വെച്ചിട്ടെടുത്താണ്. ഇതിപ്പോൾ ഫ്രീസറിൽ കൂടുതൽ സമയം ഇരുന്നാലും ഒത്തിരി കട്ടിയൊന്നും ആയി പോകത്തില്ല. അപ്പോൾ ഇതുപോലെ നമുക്ക് മുറിച്ചെടുത്ത് കഴിക്കാം. ഇതുപോലെ സോഫ്റ്റ് ആയിട്ടിരിക്കും, വായിലിടുമ്പോൾ നല്ല അലിഞ്ഞു പോകും. അപ്പോൾ ഇതിൽ ചേർത്ത മിൽക്ക്മെയ്ഡ് ഇൻസ്റ്റൻ്റ് ആയിട്ട് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായി ഒരു ബൗളിലേക്ക് 1 cup പാൽപ്പൊടി എടുക്കാം. ഇപ്പോൾ 1/2 cup പഞ്ചസാര കൂടി ചേർക്കാം. ഇതിലേക്ക് 1/2 teaspoon കോൺഫ്ലവർ കൂടി ചേർക്കാം. ഇതിലേക്ക് 1 pinch ബേക്കിംഗ് സോഡ കൂടി ചേർക്കാം. ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരളവിൽ ഉണ്ടാക്കിയാൽ 1 cup അടുത്ത് കണ്ടൻസ്ഡ് മിൽക്കാണ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് കുറയ്ക്കാം. നമ്മൾ പാൽപ്പൊടി എടുക്കുന്നതിൻ്റെ നേരെ പകുതി അളവാണ് പഞ്ചസാര എടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 cup പാല് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ പാൽപ്പൊടി എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ നേരെ പകുതി അളവ് പാലെടുത്താൽ മതി. റൂം ടെമ്പറേച്ചറിലുള്ള പാലാണിത്. ചെറു ചൂടുള്ള പാലെടുത്താലും കുഴപ്പമില്ല, പെട്ടെന്ന് അലിഞ്ഞ് മിക്സായി കിട്ടും. ഇത് നന്നായിട്ട് ഇളക്കി അതിനകത്തെ കട്ടകളെല്ലാം പൊട്ടി നല്ലൊരു ക്രീമി ടെക്സ്ചർ ആകുന്നത് വരെ മിക്സ് ചെയ്തെടുക്കാം. അതായത് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു പാനിലേക്ക് ഒഴിക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് അടിയിലൊട്ടും പിടിക്കാതെ വേഗത്തിൽ ഇളക്കി കൊടുത്ത് 2 minutes കുറുക്കിയെടുത്താൽ മതി. അപ്പോൾ ഇത് പാലായതുകൊണ്ട് നോൺ സ്റ്റിക് പാൻ അല്ലെങ്കിൽ ചിലപ്പോൾ അടിയിൽ ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. അടിയിൽ പിടിക്കുമെന്ന് തോന്നിയാൽ ഫ്ലെയിം കുറച്ചിട്ട് ഇളക്കി കൊടുക്കണം, കൈ വിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം.
അതായത് വളരെ പെട്ടെന്ന് തന്നെ കുറുകി വരുന്നുണ്ട്. ഫ്ലെയിം പ്രത്യേകം ശ്രദ്ധിക്കണം, ചൂട് വല്ലാണ്ട് കൂടുതലാണെങ്കിൽ ഫ്ലെയിം കുറച്ചിട്ട് ഇത് ഇളക്കി കുറുക്കിയെടുക്കുക. ഒത്തിരി അങ്ങ് കുറുക്കി കട്ടിയാക്കി എടുക്കരുത്, തണുത്ത് കഴിയുമ്പോൾ ഇത് വീണ്ടും ഒന്നുകൂടെ ഒന്ന് കുറുകും. അതുകൊണ്ട് ഈ ഒരു കൺസിസ്റ്റൻസി മതി. ഇതുപോലെ തവിയിൽ വരച്ചാൽ ആ വര കുറച്ച് സമയം നിൽക്കണം, അതാണ് പരിവം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിനി തണുപ്പിച്ചെടുത്താൽ മതി, നമ്മുടെ ഇൻസ്റ്റന്റ് കണ്ടൻസ്ഡ് മിൽക്ക് റെഡി. ഇത് തണുത്ത് കഴിയുമ്പോൾ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഒരു മാസം വരെയൊക്കെ ഇത് കേടാവാതിരിക്കും, നമുക്ക് ആവശ്യാനുസരണം യൂസ് ചെയ്യാം. ട്രസ് ലെച്ചസ് കേക്കിന്റെ ടേസ്റ്റിലുള്ള ഈ പുഡിംഗ് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായാൽ കമന്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യുകയും ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു വീഡിയോയിലൂടെ കാണാം. എല്ലാവർക്കും നന്ദി.